ഹലോ, വെൽക്കം ബാക്ക് ടു ഭാവനാസ് ഫുഡ് ടേബിൾ. ഇന്ന് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി ഗീ റൈസ് ആണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വളരെ യമ്മി ടേസ്റ്റി ആയിട്ടുള്ള ഗീ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെള്ളമൊഴിച്ച് 1-20 മിനിറ്റ് നമുക്ക് കുതിർത്താനായിട്ട് വയ്ക്കാം. നെയ്ച്ചോറിന് വേണ്ടിയ കുറച്ച് ഐറ്റംസ് ഫ്രൈ ചെയ്ത് വെക്കണം. അതിനായിട്ട് കുറച്ച് ഓയിലിലേക്ക് നന്നായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒനിയൻ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ക്യാരറ്റ് ചെറുതായിട്ടുള്ള നുറുക്കിയത് അതും കൂടെ ഓയിലിട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നെയ്യിലല്ല കേട്ടോ, ഓയിലിൽ തന്നെയാണ് രണ്ടും ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നെയ്ച്ചോറുണ്ടാക്കാനായിട്ടുള്ളൊരു പാൻ അടുപ്പിൽ വയ്ക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ആവശ്യത്തിന് ഗീയും കൂടെ ഒഴിച്ചു കൊടുക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിക്കുന്നത്. ഒരു 3 ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അതേപോലെ ഗ്രാമ്പു, സിനമൻ, അതേപോലെ ഏലക്കായ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കൂടാതെ കുറച്ച് പെരുംജീരകം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് പൊട്ടി മൂത്ത് വരുന്നവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം 2 വലിയ ഒനിയനാണ്, അത് ചെറുതായിട്ട് നുറുക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി ചെയ്യുക. ഈ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മുഴുവൻ നന്നായിട്ട് വഴറ്റി എടുക്കുന്നത് വരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നന്നായിട്ട് മൂക്കുന്നവരെയും വഴറ്റി കൊടുക്കുക. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയതോ ഏതാണോ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരി റെഡിയാക്കി വെച്ച് നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ കൂട്ടിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. നമ്മൾ അരി 20 മിനിറ്റ് സോക്ക് ചെയ്തതായിരുന്നു, അത് എന്നിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഈ പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വിട്ട് വിട്ട് വരുന്നത് വരെയും ഒന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം ടൈം എടുക്കുന്ന സംഭവമാണ്. അപ്പോൾ ഒരുപാടിട്ട് ഇളക്കി ഇത് പൊട്ടിക്കരുത്. അരി നന്നായിട്ട് സോക്ക് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇളക്കിയെടുക്കാൻ കേട്ടോ. നോക്കൂ, നമ്മുടെ റൈസ് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഇങ്ങനെ വിട്ട് വിട്ട് പാനിൽ നിന്ന് വിട്ട് വിട്ട് ഒരു ക്രിസ്പായി വരുന്ന ആ സമയത്ത് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ആ ചൂടായ വെള്ളം വേണം ഇതിനകത്തേക്ക് ഒഴിക്കാൻ. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നല്ല ചൂടുള്ള വെള്ളം തന്നെ അരിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ, മൂടി ഇടാതെ തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിളയ്ക്കുന്നത് വരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. നോക്കൂ, നല്ല തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ചെറു തീയിലേക്ക് മാറ്റി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. നോക്കൂ, അടച്ചു വെച്ച് ഒരു 7 മിനിറ്റ് നമ്മളിത് വേവിച്ചപ്പോഴത്തേക്കും നമ്മുടെ റൈസ് കറക്റ്റായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അവസാനത്തെ മിനുക്കുപണി മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും സെർവിങ് ബൗളിലേക്ക് ഞാൻ മാറ്റി. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ഉണ്ടല്ലോ, ഗോൾഡൻ ബ്രൗൺ ആക്കി നമ്മൾ എടുത്തിരിക്കുന്ന ഒനിയൻ ആദ്യമേ ഇട്ട് കൊടുക്കുക. അതേപോലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാരറ്റും കൂടെ ഇതിന് മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇതേപോലെ നല്ല കളർഫുള്ളായിട്ടുണ്ട് അല്ലേ. അതേപോലെ നല്ല മണവും വരുന്നുണ്ട് ഗീ റൈസിൻ്റെ. ഇനി കുറച്ച്
മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് പുതിയനയിലയോ മല്ലിയിലയോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏറ്റവും മുകളിൽ കുറച്ച് ടോപ്പിംഗ് ആയിട്ട് നെയ്യും കൂടെ. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന സ്വാദിഷ്ടമായിട്ടുള്ള റൈസാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. ഇത് പല പല കറികളിലൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനിയും നല്ല വിഭവങ്ങളുമായിട്ട് നമുക്ക് ഭവന സ്വീറ്റ് ടേബിളിലൂടെ കാണാം. താങ്ക് യു.